ഹായ് ഫ്രണ്ട്സ്, റസി ഋഷിവേടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് പ്ലസ് ടു തുല്യത 2022 ഹിസ്റ്ററിയുടെ മോഡൽ ക്വസ്റ്റ്യൻ ആൻസർ ആണ്. ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. 15 മുതൽ 18 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും രണ്ടെണ്ണത്തിന് ഉത്തരമെഴുതുക, 3 സ്കോർ വീതം. 15-ാമത്തെ ക്വസ്റ്റ്യന്, പഴശ്ശി സമരങ്ങളെക്കുറിച്ച് ഒരു ലഘു കുറിപ്പ് തയ്യാറാക്കുക. അതിൻ്റെ ആൻസർ പേജ് 180-ൽ. പഴശ്ശി സമരങ്ങൾക്ക് 2 ഘട്ടങ്ങൾ ഉണ്ടായിരുന്നു. 1793 മുതൽ 1797 വരെയായിരുന്നു 1-ാം ഘട്ടം. ബ്രിട്ടീഷുകാരുടെ ചൂഷണാധിഷ്ഠിതമായ നികുതി ഇനവും മലബാറിലെ നികുതി പിരിക്കാനുള്ള അധികാരം ബ്രിട്ടീഷുകാർ പഴശ്ശി രാജാവിന് നൽകാത്തതുമായിരുന്നു 1-ാം ഘട്ടത്തിൻ്റെ കാരണം. തുടർന്ന് പഴശ്ശി മലബാറിലെ വിവിധ വിഭാഗം ജനങ്ങളെ സംഘടിപ്പിച്ച് ബ്രിട്ടീഷുകാർക്കെതിരായി കലാപം സംഘടിപ്പിച്ചു. എന്നാൽ 1797 ബ്രിട്ടീഷുകാർ പഴശ്ശിയുമായി അനുരഞ്ജനത്തിൽ ഏർപ്പെട്ടതോടെ പഴശ്ശി വിപ്ലവത്തിൻ്റെ 1-ാം ഘട്ടം അവസാനിച്ചു. 1800 പഴശ്ശി സമരത്തിൻ്റെ 2-ാം ഘട്ടം ആരംഭിച്ചു. 1805 മാവിലത്തോടിൽ വെച്ച് പഴശ്ശി മരണപ്പെട്ടതോടെ പഴശ്ശി സമരം അവസാനിച്ചു. 16-ാമത്തെ ക്വസ്റ്റ്യന്, കച്ചം എന്നാൽ എന്ത്, ഉദാഹരണം എഴുതുക. അതിൻ്റെ ആൻസർ പേജ് 171-ൽ. പെരുമാൾ കാലത്തെ പെരുമാറ്റച്ചട്ടങ്ങളെ പൊതുവെ കച്ചം എന്നാണ് വിളിച്ചിരുന്നത്. വ്യത്യസ്തങ്ങളായ കച്ചങ്ങൾ ഇക്കാലത്ത് നിലനിന്നിരുന്നു. അവയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മൂയിക്കളം കച്ചമാണ്. 17-ാമത്തെ ക്വസ്റ്റ്യന്, 1857 കലാപത്തിൻ്റെ പരാജയ കാരണങ്ങൾ എഴുതുക. അതിൻ്റെ ആൻസർ പേജ് 143-ൽ. ഇന്ത്യയിൽ എല്ലാ സ്ഥലത്തും കലാപം വ്യാപിച്ചിരുന്നില്ല, പ്രാദേശികമായ ചില സ്ഥലങ്ങളിൽ മാത്രമേ കലാപം ശക്തമായുള്ളൂ. ഇന്ത്യയിലെ എല്ലാ വിഭാഗങ്ങളും കലാപത്തിൽ സഹകരിച്ചില്ല. ഭൂരിഭാഗം നാട്ടുരാജ്യങ്ങൾ, പാശ്ചാത്യ വിദ്യാഭ്യാസം നേടിയവർ, വൻകിട കച്ചവടക്കാർ എന്നിവർ ബ്രിട്ടീഷുകാരെ പിന്തുണച്ചു. കലാപകാരികൾ ആധുനിക ആയുധങ്ങളോ സൈനിക പരിശീലനങ്ങളോ ലഭിച്ചവരായിരുന്നില്ല. കലാപത്തിന് കൃത്യമായ ഒരു ആസൂത്രണവും ഉണ്ടായിരുന്നില്ല. കഴിവുള്ള നേതൃത്വത്തിൻ്റെ അഭാവം കലാപത്തിൻ്റെ പരാജയത്തിന് കാരണമായി. 18-ാമത്തെ ക്വസ്റ്റ്യന്, സാക്ഷരത ഭൂനികുതി വ്യവസ്ഥയെക്കുറിച്ച് ലഘു കുറിപ്പ് എഴുതുക. അതിൻ്റെ ആൻസർ പേജ് 117-ൽ. ബംഗാൾ കീഴടക്കിയതിനു ശേഷം 1793 വരെ ബ്രിട്ടീഷുകാർക്ക് വാർഷിക നികുതി ഒരിക്കലും സ്ഥിരമായി ലഭിച്ചിരുന്നില്ല. കമ്പനിയുടെ സാമ്പത്തിക ചെലവുകൾ വർദ്ധിച്ചത് പുതിയ നികുതി നയം സ്വീകരിക്കുന്നതിന് ഇംഗ്ലീഷുകാരെ പ്രേരിപ്പിച്ചു. 1793 ബംഗാളിൽ നടപ്പിലാക്കിയ പുതിയ ഭൂനികുതി സമ്പ്രദായമാണ് സാക്ഷരത ഭൂനികുതി വ്യവസ്ഥ. കോൺവാലിസ് പ്രഭുവാണ് ഈ നയം നടപ്പിലാക്കിയത്. സാക്ഷരത ഭൂനികുതി സമ്പ്രദായത്തിൻ്റെ സവിശേഷതകളെ ജമീന്ദാർമാരും കരം പിരിക്കുന്ന ഭൂമിയുടെ ഉടമസ്ഥരായി മാറി. ജമീന്ദാരി അധികാരം പരമ്പരാഗതമായിരുന്നു. ജമീന്ദാർ കമ്പനികൾ കടക്കേണ്ട നികുതി സ്ഥിരമായി നിശ്ചയിക്കപ്പെട്ടു. ഏതെങ്കിലും തരത്തിൽ വിലത്തകർച്ചയോ വിളനാശമോ ഉണ്ടായാൽ നികുതി അടയ്ക്കുന്നതിൽ ഒരിളവും അനുവദിച്ചിരുന്നില്ല. സാക്ഷരത ഭൂനികുതി സമ്പ്രദായം നടപ്പാക്കുന്നതിലൂടെ തങ്ങളെ എന്നും പിന്തുണക്കുന്ന ഒരു വിഭാഗത്തെ സൃഷ്ടിക്കാമെന്ന് ബ്രിട്ടീഷുകാർ കരുതി. പുതിയ ഭൂപ്രഭുക്കന്മാർക്ക് കാർഷികോൽപാദനം വർദ്ധിപ്പിക്കാനുതകുന്ന വിധം ഭൂമിയിൽ പണം നിക്ഷേപിക്കാം. നികുതി സ്ഥിരമായി നിശ്ചയിക്കുന്നതിലൂടെ കമ്പനിക്ക് വരുമാനം വർദ്ധിപ്പിക്കാം. 19 മുതൽ 24 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 4 എണ്ണത്തിന് ഉത്തരമെഴുതുക, 4 സ്കോർ വീതം. 19-ാമത്തെ ക്വസ്റ്റ്യന്, ഹരപ്പൻ ജനത അസംസ്കൃത വസ്തുക്കൾ ശേഖരിച്ചിരുന്നതെങ്ങനെ. അതിൻ്റെ ആൻസർ പേജ് 17-18. കരകൗശല വസ്തുക്കളുടെ നിർമ്മാണത്തിനാവശ്യമായ അസംസ്കൃത വസ്തുക്കൾ ലഭ്യമായ പ്രദേശങ്ങളിലാണ് അവർ അധിവസിച്ചിരുന്നത്. ഉദാഹരണത്തിന്, കടൽ തീരത്ത് സ്ഥിതി ചെയ്യുന്ന നാഗേശ്വരം, ബലാക്കോട്ട് എന്നിവ അധിവാസ കേന്ദ്രങ്ങളായിരുന്നു. അവിടങ്ങളിൽ ചിപ്പികൾ ധാരാളമായി ലഭിച്ചിരുന്നു. ഇന്ദ്രനീലക്കല്ലുകൾ ധാരാളമായി ലഭിച്ചിരുന്ന അഫ്ഗാനിസ്ഥാനിലെ ഷോട്ടുകായ് ഒരു ഹരപ്പൻ കേന്ദ്രമായിരുന്നു. പര്യടനങ്ങളിലൂടെയും അവർ അസംസ്കൃത വസ്തുക്കൾ ശേഖരിച്ചു. ചെമ്പ് ശേഖരിക്കാൻ രാജസ്ഥാനിലെ ഗേത്രയിലേക്കും സ്വർണത്തിനായി ദക്ഷിണേന്ത്യയിലേക്കും അവർ പര്യടനങ്ങൾ നടത്തി.
ഇത്തരം പര്യടനങ്ങൾ അവിടങ്ങളിലെ പ്രാദേശിക ജനതയുമായി ബന്ധങ്ങൾ സ്ഥാപിക്കാൻ സഹായകമായി. വിദൂര പ്രദേശങ്ങളിൽ നിന്നും അവർ അസംസ്കൃത വസ്തുക്കൾ ശേഖരിച്ചിരുന്നു. ഒമാനിൽ നിന്ന് ചെമ്പ് ശേഖരിച്ചിരുന്നു. വിദൂര പ്രദേശവുമായുള്ള അവരുടെ കച്ചവട ബന്ധത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന നിരവധി തെളിവുകൾ ലഭ്യമാണ്. ഹരപ്പൻ കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിച്ച ചെമ്പ് ഉപകരണങ്ങളിലും ഒമാനിലെ ചെമ്പിലും നിക്കലിൻ്റെ അംശമുണ്ട്. ഹരപ്പൻ നിർമ്മിതമായ വലിയൊരു ജാർ ഒമാനിൽ നിന്ന് ലഭിക്കുകയുണ്ടായി. ഹരപ്പയിലെ വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിച്ച തൂക്കുകട്ടികൾ, മുദ്രകൾ തുടങ്ങിയവ വാണിജ്യ ബന്ധത്തിന് തെളിവാണ്. 20-ാമത്തെ ക്വസ്റ്റ്യന്, ലിഖിത തെളിവുകളുടെ ഏതെങ്കിലും 4 പരിമിതികൾ എഴുതുക. ഇതിൻ്റെ ആൻസർ പേജ് 33 ലിഖിതങ്ങളിലെ അക്ഷരങ്ങൾ മങ്ങിയ നിലയിലായിരിക്കും. അക്ഷരങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടാകാം. ലിഖിതങ്ങളിലെ വാക്കുകളുടെ അർത്ഥങ്ങൾ സന്ദർഭത്തിനൊത്ത് മനസ്സിലാക്കുക എളുപ്പമല്ല. സാമ്പത്തിക സാമൂഹിക കാര്യങ്ങളെപ്പറ്റി ലിഖിതങ്ങൾ കാര്യമായി പരാമർശിക്കുന്നില്ല. ലിഖിതങ്ങൾ പൊതുവെ അവ സ്ഥാപിച്ച രാജാക്കന്മാരുടെ നേട്ടങ്ങളെയാണ് പരാമർശിക്കുന്നത്. ഇനി 21-ാമത്തെ ക്വസ്റ്റ്യന്, പ്രാചീന ഇന്ത്യയിലെ വർണ്ണവ്യവസ്ഥയെക്കുറിച്ച് വിവരിക്കുക. അതിൻ്റെ ആൻസർ പേജ് 40. ഋഗ്വേദ കാലത്ത് വർണ്ണവ്യവസ്ഥയെ ആധാരമാക്കിയാണ് സാമൂഹിക വിഭജനം നടന്നത്. ഋഗ്വേദത്തിലെ പുരുഷ സൂക്തത്തിലാണ് ഇതേക്കുറിച്ചുള്ള പരാമർശമുള്ളത്. വർണ്ണവ്യവസ്ഥയിൽ 4 വർണ്ണങ്ങളാണ് ഉണ്ടായിരുന്നത്. അതിനാൽ ഇത് ചാതുർവർണ്ണ സമ്പ്രദായം എന്നറിയപ്പെട്ടു. ഇതനുസരിച്ച് ഈശ്വരൻ്റെ വായിൽ നിന്ന് ബ്രാഹ്മണരും, കൈത്തണ്ടയിൽ നിന്ന് ക്ഷത്രിയരും, തുടകളിൽ നിന്ന് വൈശ്യരും, പാദങ്ങളിൽ നിന്ന് ശൂദ്രരും ജന്മം കൊണ്ടു എന്നാണ് പറയുന്നത്. ജനനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വർണ്ണവ്യവസ്ഥയിൽ സ്ഥാനങ്ങൾ നിർവചിക്കുന്നത്. ഏറ്റവും മുകളിലെ ബ്രാഹ്മണർ, അവർ വേദങ്ങൾ പഠിപ്പിക്കുകയും പഠിക്കുകയും ചെയ്യുന്നു. യാഗങ്ങൾ നടത്തൽ, ദാനം ചെയ്യലും സ്വീകരിക്കലും. അതിൻ്റെ അടിയിൽ ക്ഷത്രിയർ, അവർ യുദ്ധം ചെയ്യൽ, ജനങ്ങളെ സംരക്ഷിക്കൽ, നീതി നടപ്പാക്കുക, ദാനം നൽകുക. അതിൻ്റെ അടിയിൽ വൈശ്യര്, കാർഷികാവൃത്തി, കച്ചവടം, ആടുമാടുകളെ മേയ്ക്കൽ. അതിൻ്റെ ഏറ്റവും അടിയിൽ ശൂദ്രര്. മുകളിലെ 3 വർണ്ണക്കാർക്കും ദാസ്യം ചെയ്യൽ. ഇനി 22-ാമത്തെ ക്വസ്റ്റ്യന്, വീരശൈവരെക്കുറിച്ച് വിവരിക്കുക. അതിൻ്റെ ആൻസർ പേജ് 66. 12-ാം നൂറ്റാണ്ടിൽ കർണാടകയിൽ രൂപമെടുത്ത ഭക്തി പ്രസ്ഥാനമായിരുന്നു വീരശൈവ പ്രസ്ഥാനം. ബസവണ്ണയാണ് ഈ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത്. വീരശൈവ പ്രസ്ഥാനത്തിലെ അംഗങ്ങൾ ലിംഗായത്തുകൾ എന്ന പേരിലും അറിയപ്പെടുന്നു. വീരശൈവർ ശിവഭക്തരായിരുന്നു. ഇവർ ശിവലിംഗാരാധകരായിരുന്നു. ശിവഭക്തർ മരിച്ചു കഴിഞ്ഞാൽ എന്നേക്കുമായി ശിവനിൽ വിലയം പ്രാപിക്കുന്നു എന്ന് ഇവർ വിശ്വസിക്കുന്നു. ലിംഗായത്തുകൾ ജാതി വ്യവസ്ഥയെ വെല്ലുവിളിച്ചു. തൊട്ടുകൂടായ്മ, തീണ്ടിക്കൂടായ്മ എന്നിവയെ എതിർത്തു. ശൈശവിവാഹത്തെ എതിർത്തു. വിധവാ വിവാഹത്തെ പ്രോത്സാഹിപ്പിച്ചു. സ്ത്രീകളും പങ്കാളികളായി. ബസവണ്ണ കന്നഡ ഭാഷയിലെ വചന സാഹിത്യത്തിന് പുരോഗതി നൽകി.